മാനവകുലത്തെ നേർമാർഗത്തിൽ നയിക്കാൻ ദൈവം നിയോഗിച്ച പ്രവാചകന്മാരിൽ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് നബി. ലോകം ഒരു ഗ്രാമം പോലെ ഒന്നാകാൻ പോകുന്ന ഒരു ചരിത്രഘട്ടത്തിലാണ് ഭൂഖണ്ഡങ്ങളുടെ മധ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന മക്കയിൽ അന്ത്യപ്രവാചകനെ ലോക ജനതയ്ക്കുവേണ്ടി നിയോഗിക്കുന്നത്. മക്ക കേന്ദ്രീകരിച്ച് ഒരു വൃത്തം വരച്ചാൽ എല്ലാ വൻകരകളെയും അത് സ്പർശിക്കും. ലക്ഷത്തിൽപരം പ്രവാചകന്മാർ പറഞ്ഞ അതേ കാര്യം ലോക ജനതയോട് മൊത്തത്തിൽ പറയാനാണ് അന്ത്യപ്രവാചകനെ നിയോഗിച്ചത്. ലോക ജനതയ്ക്ക് മുഴുവൻ കാരുണ്യമായിക്കൊണ്ടല്ലാതെ നിന്നെ നാം നിയോഗിച്ചിട്ടില്ല എന്നും, എന്നാൽ അദ്ദേഹം ദൈവത്തിന്റെ ദൂതനും പ്രവാചകന്മാരിൽ അന്തിമനും ആണെന്നും ഖുർആനിലൂടെ ദൈവം അറിയിക്കുന്നുണ്ട്. നാളിതുവരെ ലോകത്ത് വന്ന സകലമാന സത്യസന്ദേശവാഹകരെയും പൊതുജനം കല്ലെറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു പ്രവാചകൻ എന്ന നിലയ്ക്ക് മുഹമ്മദ് നബി അല്ലാതെ മറ്റാരും ഇന്ന് കല്ലെറിയപ്പെടുന്നില്ല എന്നത് അദ്ദേഹം ഈ കാലഘട്ടത്തിന്റെയും പ്രവാചകൻ ആണെന്നതിന് അടിവരയിടുന്നു. എന്തുകൊണ്ട് ഇനി പ്രവാചകന്മാർ വരേണ്ടതില്ല? പ്രവാചകന്മാർ അയക്കപ്പെടേണ്ടി വരുന്ന ആവശ്യങ്ങൾ പലതാണ്. അതിലൊന്ന്, പ്രവാചകന്മാരെ ദൈവം നിയോഗിക്കുന്നത് ഏകദൈവത്വത്തിൽ അധിഷ്ഠിതമായ ജീവിതം പഠിപ്പിക്കാനാണ്. മുൻകാല പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ചത് അതായിരുന്നെങ്കിലും പിൽക്കാലത്ത് പ്രവാചകന്മാരിൽ തന്നെ ദിവ്യത്വം ആരോപിക്കപ്പെടുകയും ദൈവകൽപ്പനകളിലും ഏകദൈവത്വത്തിലും വെള്ളം ചേർക്കപ്പെടുകയും ചെയ്തു. എന്നാൽ മുഹമ്മദ് നബിയിൽ ഇന്നേ വരെ ആരും ദിവ്യത്വം ആരോപിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തെ ആരും ആരാധിക്കുന്നുമില്ല. അദ്ദേഹത്തിന്റെ അനുയായികൾ ആരാധനാലയങ്ങളിൽ പോകുന്നത് സ്രഷ്ടാവായ ഏകദൈവത്തെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്. മുഹമ്മദ് നബിക്ക് മുമ്പും ശേഷവുമുണ്ടായ മഹാന്മാരുടെ ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് നബിയുടെ ഒരു ചിത്രം പോലും ഇല്ല എന്നതൊരത്ഭുതമാണ്. അദ്ദേഹം ആരാധിക്കപ്പെട്ടാൽ ഇനിയും പ്രവാചകനെ അയക്കേണ്ടി വരുമെന്നതിനാൽ ദൈവത്തിന്റെ തന്നെ ഇടപെടലത്രേ അത്. എന്തൊക്കെ ജീർണതകൾ ഉണ്ടെങ്കിലും ഏകദൈവത്വം എന്ന അടിസ്ഥാന ആശയത്തെ ഇന്നും ഒരു സമൂഹം നിലനിർത്തിപ്പോരുന്നു. അതിനാൽ ഇത് പഠിപ്പിക്കാൻ ഇനി ഒരു പ്രവാചകൻ വരേണ്ടതില്ല. ഇസ്ലാമിൽ പുതിയ ദൈവങ്ങൾ ഉണ്ടാവുന്നില്ല എന്നത് അത് സത്യമാണെന്നതിന്റെ ദൃഷ്ടാന്തം കൂടിയാണ്. രണ്ടാമതായി, ദൈവകൽപ്പനകൾ ഉൾക്കൊള്ളുന്ന വേദഗ്രന്ഥങ്ങൾ നൽകാൻ പ്രവാചകന്മാർ വരേണ്ടതുണ്ട്. അങ്ങനെ നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളിൽ വിശുദ്ധ ഖുർആനല്ലാതെ മറ്റൊരു ഗ്രന്ഥവും അതിന്റെ ഒറിജിനൽ അവസ്ഥയിൽ ഇന്ന് നിലനിൽക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട അതേ അവസ്ഥയിൽ ഇന്നും നിലനിൽക്കുന്നു. അതിനാൽ ഒരു വേദഗ്രന്ഥം നൽകാൻ ഒരു പ്രവാചകൻ ഇനി വരേണ്ടതുമില്ല. മൂന്നാമതായി, ആദ്യ പ്രവാചകൻ ആദമിന്റെ കാലത്ത് ഇന്നത്തേക്കാവശ്യമായത്ര നിയമങ്ങളുടെ ശരീരത്തിന്റെ ആവശ്യം ഉണ്ടാവുകയില്ല. മാനവ സമൂഹത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ച് പ്രവാചകന്മാരിലൂടെ പുതിയ നിയമങ്ങൾ നൽകിയിട്ടുണ്ട്. ഒടുവിൽ മുഹമ്മദ് നബിയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ഇസ്ലാമിൽ വ്യക്തി, കുടുംബ, സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ, അന്താരാഷ്ട്ര കാര്യങ്ങൾ വരെ എങ്ങനെയായിരിക്കണം എന്നതിനുള്ള അടിസ്ഥാന നിയമങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയൊരു പ്രവാചകൻ വന്നാൽ തന്നെ പുതിയതായി ഒന്നും പറയാനില്ല. മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ട് ഇന്നും നിലനിൽക്കുന്ന രണ്ട് പ്രധാന പ്രത്യേകതകൾ ഇവയാണ്. സ്വയം ദിവ്യത്വം അവകാശപ്പെടാതെയും അനുയായികളാൽ ദിവ്യത്വം ആരോപിക്കപ്പെടാതെയും യഥാർത്ഥ ദൈവമാർഗത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്നു എന്നതാണ് ഒന്നാമത്തേത്. മുഹമ്മദ് നബിക്ക് മുമ്പും ശേഷവും മഹാന്മാർ ഉണ്ടായിട്ടുണ്ടെങ്കിലും മുഹമ്മദ് നബിയുടെ ജീവചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളതുപോലെ മറ്റൊരാളുടെ ചരിത്രവും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നതാണ് രണ്ടാമത്തെ വസ്തുത. മുഹമ്മദ് നബിയുടെ വ്യക്തിജീവിതത്തിലെ നിസാരമായ ശീലങ്ങൾ മുതൽ രാജ്യം ഭരിക്കുമ്പോൾ എങ്ങനെ ഭരിക്കണം എന്നതടക്കം എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. കാരണം വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിലുള്ള പ്രവാചകന്റെ ജീവിത ചലനങ്ങൾ ലോകർക്കാകമാനം ഉള്ള മാതൃകയത്രേ. മുഹമ്മദ് നബി ലോകത്തോട് വിടവാങ്ങിയെങ്കിലും അദ്ദേഹത്തിലൂടെ ഉളവായ പ്രവാചകത്വം ഇന്നും നിലനിൽക്കുന്നു എന്ന് ചുരുക്കം. അതിനാൽ ഇനിയൊരു പ്രവാചകൻ വരേണ്ട ഒരു കാര്യവും ഇല്ല എന്ന കാര്യം സുവ്യക്തമാണ്.